അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാനിപ്പോൾ ഉള്ളത് ഏർവാടി തന്നെയാണ്. ഏർവാടിയിൽ നിന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ അപ്പുറത്തുള്ള പുതിയാപ്പിള മൊക്കാമിലേക്കുള്ള യാത്രയിലാണ്. നമ്മളെ ഏർവാടി പാപ്പാൻ്റെ പിന്നെ അടുത്ത് നിന്ന് നമ്മളെ ബർക്കത്ത് ഹോട്ടലിൻ്റെ ഈ ഭാഗത്ത് ഈ ഗേറ്റിൽ നിന്ന്, അത് പള്ളിയുടെ സൈഡിലുള്ള ഗേറ്റിൽ നിന്ന് നമ്മൾ ആ റൂട്ടിൽ നേരെയാണ് പോകേണ്ടത്. അത് വാൽനോക്കം റോഡ്. വാൽനോക്കം റോട്ടിൽ നേരെ ഏകദേശം 2-2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് നമ്മൾ പുതിയാപ്പിള മൊക്കാമിൽ എത്തുന്നത്. അവരുടെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ചിലർ മുഹമ്മദ് യാസീൻ എന്ന് പറയുന്നുണ്ട്, പിന്നെ വേറെന്തോ ഒരു പേര് പറയുന്നുണ്ട് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ അവർ പുതിയാപ്പിള മൊക്കാം എന്നാണ് അറിയപ്പെട്ടത്. അതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ വഴി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളെ കുളത്തിൻ്റെ സൈഡിൽ കൂടെ വാൽനോക്കം റോട്ടിൽ ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ പോകുമ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് ഒരു മൺ റോഡ് പോകും. ഒരു വളവിൽ നിന്ന് തന്നെ മൺ റോഡ് പോകും. അതായത് അടാഞ്ചേരി എന്ന സ്ഥലത്താണ് ഇത് കിടക്കുന്നത്. അടാഞ്ചേരി എന്ന് അങ്ങാടി കഴിഞ്ഞ് ചെറിയ 2-3 പീടിയൊക്കെ ഉണ്ട്. കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ നല്ലൊരു ബെൻഡ്, ഒരു വലത്തോട്ട് നല്ലൊരു വളവ് വരും. ആ വളവിൽ നിന്ന് ഇടത്തെ ഭാഗത്തേക്ക് നീങ്ങിയാലാണ് പിന്നെ നമ്മളെ ഉപ്പാപ്പാൻ്റെ മൊക്കാമ്പ്. കടൽ തീരമാണ് കേട്ടോ, കടലത്തിൻ്റെ അടുത്താണ്, കടലിൻ്റെ അടുത്താണ്, തൊട്ടപ്പുറത്ത് തന്നെ കടലാണ്. അപ്പോൾ നമുക്ക് അവിടേക്കുള്ള യാത്രയിലാണുള്ളത്. ഇൻഷാല്ലാ നമുക്ക് അവിടേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഇടയിൽ കുറച്ച് ചരിത്രം പറഞ്ഞുതരാം അവരെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. ചരിത്രം പറയുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ബട്ടണൊന്ന് അമർത്തിക്കോളൂ. അതിൻ്റെ കൂടുതൽ ബെല്ലൈക്കൺ അമർത്തിക്കോളൂ. നമ്മുടെ വീഡിയോസൊക്കെ വരുമ്പോൾ ഓരോ മഹാന്മാരുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വീഡിയോസ് വരും. അതുപോലെ നമുക്ക് കേരളത്തിലുള്ള, അതുപോലെ ആദ്യം കേരളത്തിലുള്ള ഓരോ ജില്ല അനുസരിച്ച് എല്ലാ മഹാന്മാരുടെ അടുത്തും പോയി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വഴികളും കാര്യങ്ങളും പരിചയപ്പെടുത്തി തരുന്നത് ഉദ്ദേശിക്കുന്നുണ്ട്. അത് തോഫിക്ക് ചെയ്താൽ അപ്പം എല്ലാവരും എന്ത് ചെയ്തോളൂ. ഇപ്പോൾ പിന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ നമ്മളെ പേജുണ്ട്, OPMM മീഡിയ എന്നും പറഞ്ഞിട്ടൊരു പേജുണ്ട് ഫേസ്ബുക്കിൽ, അതും ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതിൽ നമ്മളെ വീഡിയോസ് വരും. അപ്പം അതുപോലെ നമ്മളെല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞ് നമ്മളെ ചാനലിൽ കാണാത്തവർക്കൊക്കെ കാണിച്ചു കൊടുക്കി. ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ, മറക്കരുത്. ഓക്കെ, നമുക്ക് ചരിത്രത്തിലേക്ക് പോവാം. പുതിയ ഏർവാടി ഉപ്പാപ്പായുടെ, കുത്തുബ് സുൽത്താൻ ഇബ്രാഹിം ബാദിഷ ഉപ്പാപ്പയുടെ കൂടെ തന്നെ വന്നൊരു മഹാനാണ്, ശ്രോതാക്കൾപ്പെട്ട ഒരു മഹാനാണ് അവിടെ കിടക്കുന്നത്. അവരെ അറിയപ്പെടുന്നത് അടാഞ്ചേരി പുതിയാപ്പിള മൊക്കാം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അടാഞ്ചേരി പുതിയാപ്പിള മൊക്കാം എന്ന്, പുതിയാപ്പിള മൊക്കാം എന്നറിയാൻ കാരണം ഈ അവരെ കല്യാണമൊക്കെ ഉറപ്പിച്ചു പുതിയാപ്പിളായി നിൽക്കുന്ന സമയത്താണ് ഇത് നമ്മൾ തിരിയേണ്ട സ്ഥലത്തെത്തിയിട്ടോ. ഇവിടെ നിന്നാണ് ഈ ബോർഡ് കാണാം. ഇവിടെ ഇപ്പോൾ ബോർഡ് പോകുന്നറിയില്ല, എന്നാലും ഇവിടെ ഒരു ബോർഡുണ്ട്. അവിടെ നമുക്ക് തിരിഞ്ഞാണ് പോകേണ്ടത്. എന്നിട്ട് പിന്നെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് നടന്നു പോകണം. എന്തായാലും ആ ഞാൻ ചരിത്രത്തിലേക്ക് കിടക്കാം. അവർ കല്യാണം നിശ്ചയിച്ച സമയത്താണ് യുദ്ധത്തിനുള്ള വിളിയുണ്ടാവുകയും അങ്ങനെ യുദ്ധത്തിലേക്ക് പോയി അവിടെ ഷഹീദാവുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അവർ അങ്ങനെയാണ് പുതിയാപ്പിള എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അവരെ പേര് കാര്യങ്ങളും എന്താണെന്നുള്ളത് എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ അവിടെ മൊക്കാമിലൊരു പേര് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൈസ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ആ പേര്. ഇതിന് മുമ്പ് ഒരു മുഹമ്മദ് യാസീൻ എന്നാണ് കേട്ടിരുന്നത്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നമ്മളേതായാലും ഇവിടെയാണ് വണ്ടി നിർത്തേണ്ട സ്ഥലം. അപ്പോൾ നല്ല ഫലിലുള്ള നല്ല പവറുള്ള മഹാന കിടക്കുന്നത് കേട്ടോ. നല്ല നമ്മൾ മനസ്സറിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അത്രയും പവറുള്ളൊരു മഹാനാണ് അടാഞ്ചേരി പുതിയാപ്പിള മൊക്കാമിൽ കിടക്കുന്ന മഹാൻ. അവർക്ക് കടൽ തീരത്തിൻ്റെ അടുത്ത് തൊട്ടപ്പുറത്ത് നമുക്ക് കടലിൽ പോയി കുളിക്കുകയോ ഉണ്ടാക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. രാത്രിയൊക്കെ നല്ല അന്തരീക്ഷമാണ്. ചുറ്റും വേറെ ഒന്നുമില്ല, ആ പരിസരത്തൊന്നുമില്ല. കുറച്ചപ്പുറത്ത് വീടുകളുണ്ട്, ആ പരിസരത്തൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ആട് നോക്കുന്നവരും ആട് ഫാമൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് കേട്ടോ. രണ്ട് മൂന്ന് ആടുകളാണ് വരുന്നത് കേട്ടോ. നമ്മൾ തുടക്കത്തിൽ വരുന്നപ്പം തന്നെ കണ്ടു ആടുകൾ യൂസ് ചെയ്യുന്നത്. അണ്ട് ആടുകൾ പോയി വരും. അപ്പോൾ ഞാൻ ആടിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത് കേട്ടോ. നമുക്ക് പോകേണ്ട ഈ വഴി കൂടി ഉള്ളിലേക്ക് നടന്നിട്ടാണ് പോകേണ്ടത് ഇപ്പോൾ പരാന്തരത്തിലേക്ക്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഏർവാടിയിൽ തന്നെ കൊല്ലംകാരനായ നമ്മുടെ സുഹൃത്ത് ഹാറൂനും അതുപോലെ മറ്റൊരു സുഹൃത്തും കൂടി രണ്ട് പേരാണ് നമ്മുടെ എൻ്റെ കൂടെ ഉള്ളത്. ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പോകുന്നത്. ഹാറൂൻ്റെ ബൈക്കിലാണ് പോകുന്നത് കേട്ടോ ഏർവാടിയിൽ നിന്ന്. രണ്ട് ആടുകളുണ്ടോ? അപ്പോൾ ഈ ആടുകൾ പോകുന്ന വഴിയാണ് നമുക്ക് പോകേണ്ടത്.
അതേ വഴിയിൽ കൂടെ തന്നെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് കേട്ടോ. ഇത് ഇവർ വളർത്തുന്ന ആടുകളാണ്, ഇതിന് ഇടയന്മാരും ഉണ്ടാവും, രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടാവും, കണ്ടമാനുണ്ട്. ഏതായാലും നമുക്ക് പിന്നെ ഇത് പലപ്രാവശ്യം കൂടെ ഉണ്ടായത് കേട്ടോ, ഈ ആടുകൾ നമുക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് പല ഹദ്രത്തിലേക്കുള്ള യാത്രകൾ തന്നെ തുടരാം. ഏതായാലും അങ്ങനെയാണ് അവർ പുതിയാപ്പിള എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് കേട്ടോ. പലരും പല പേരുകൾ പറയുന്നുണ്ട്. അവിടെ ഇപ്പോൾ എന്തോ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് മുഹമ്മദ് യാസീൻ എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ട്. പക്ഷേ ഞാനിതുവരെ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല, എനിക്കത് ഉറപ്പ് പറയാനും പറ്റില്ല. എനിക്ക് വിശ്വാസയോഗ്യമായ ഒരാൾ എന്നോട് അങ്ങനെ പേരാണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ കാര്യം പറയുന്നില്ല കേട്ടോ. ഞാൻ പുതിയാപ്പിള മക്കാം തന്നെയാണ് പിന്നെ ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. അതാണ് ഈ കറുപ്പ് ഷർട്ടിട്ടവനാണ് കേട്ടോ ഹാറൂണ്. മറ്റത് എന്തിരിപ്പം ഒരു പേരും എനിക്ക് കിട്ടുന്നില്ല. ആ ഫൈസൽക്കാട്ടോ, ഫൈസൽക്കാണ് മറ്റത് കേട്ടോ. ഒരു എറണാകുളത്തുകാരനാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഏർവാടി ഉണ്ടാകുന്ന ആൾക്കാരാണ് നമ്മുടെ സുഹൃത്തുക്കളാട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്, ഹാറൂണിൻ്റെ ബൈക്കിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കേസുകാരൊക്കെ അവിടെ കേസുകാരായിട്ട് വരുന്നവരൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്ങിൽ ഇവിടെ കേസെടുക്കുന്നൊക്കെ സ്ഥലമാട്ടോ. സിയാർത്തി രാത്രിയൊക്കെ സിയാർത്തി ചെയ്യാൻ ഭയങ്കര ഹാപ്പിയായ സ്ഥലമാണ്. കാരണം ഒരു സൈലൻ്റ് അന്തരീക്ഷം, നല്ല കാറ്റും ഉണ്ടാവും, സുഖമായിട്ട്. ഞാനൊക്കെ ഒരുപാട് കട രാത്രി ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട് ഏറോടെ നിൽക്കുന്ന സമയത്ത്. ഞാനും ഹാറൂണൊക്കെ ഇടക്കിടക്ക് വന്നത് കിടക്കുമായിരുന്നു, ഞാനും ഒറ്റക്കും വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല കാറ്റാണ്, കടൽ തീരായതുകൊണ്ട് നല്ല കാറ്റും നല്ല സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങണം. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഇവിടെ തിരിഞ്ഞ് നേരെ ഈ മണൽപ്പരപ്പ് കൂടെ തന്നെയാണ് പോകേണ്ടത്. വരുന്നവരെന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വരാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഉച്ചക്ക് മണലേണ്ട് പഴുത്തിട്ടേ ഭയങ്കര ചൂടായിരിക്കും മണൽ. അതിന് ചെരുപ്പിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ മണലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊള്ളാനൊക്കെ സാധ്യത ഉണ്ട് പരിചയമില്ലാത്തവർക്ക്. അപ്പം അതുപോലെ നല്ല മുള്ളും ഉണ്ടാവും, ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക. ചെരുപ്പിടാതെ വരുന്നവരൊക്കെ, ചെരുപ്പിടാതെ വരുന്നവർ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഒന്നിരിക്കൽ രാവിലെ തന്നെ 10 മണിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വൈകിട്ട് ആസറിന് ശേഷം വെയിലൊക്കെ പോയതിന് ശേഷം വരാൻ ശ്രമിക്കുക. കാരണം മണൽ കൂടെ നടക്കണം, അപ്പോൾ നല്ല ചൂടായിരിക്കും. പിന്നെ അതാ നമ്മളെ ഫൈസലിലേക്കാണ് തിരിഞ്ഞു നോക്കി കേട്ടോ. ഏതായാലും നമുക്കിപ്പോൾ പല ഹദ്രത്തിലേക്ക് പോവാം. വഴി അറിയാത്തവർ ശ്രദ്ധിച്ചോളാം. പാപ്പാൻ്റെ കുളത്തിൻ്റെ സൈഡിൽ കൂടെ വാൽനോക്കം റൂട്ടിൽ വന്നു കഴിഞ്ഞ് ഏകദേശം 2.5 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് മക്കാമിലേക്ക് തിരിയാം. ബോർഡുകളൊന്നും മക്കാമിൻ്റെ ഇല്ല കേട്ടോ, ഒന്നുമില്ല, ശ്രദ്ധിച്ചു പോരാ. പിന്നെ അത് നേരെ പോയി കഴിഞ്ഞാൽ വാൽനോക്കം അമ്മച്ചിയുടെ ഹദ്രത്തിലേക്ക് അങ്ങോട്ട് പോകും. നമ്മൾ വാൽനോക്കം ഈ വീഡിയോയിൽ ഇല്ല കേട്ടോ. ആ ഷെഡ് കാണുന്നത് ഈ ആടുകൾ നിർത്തുന്ന ഷെഡാട്ടോ. വാൽനോക്കം നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല ഈ പ്രാവശ്യം, ഇൻഷാല്ലാ പിന്നീട് ഒരിക്കൽ ഞാനത് കാണിച്ചു തരുന്നുണ്ട്. അപ്പം വാൽനോക്കം പോകുന്ന ആ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ വാൽനോക്കം മഹാന്മാരും ആദികളുടെയൊക്കെ ഹദ്രത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മളിപ്പോൾ ഏതായാലും അടാഞ്ചേരി പാപ്പാൻ്റെ ഹദ്രത്തിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാപ്പാൻ്റെ ഹദ്രത്തിൽ നമ്മളെ തുതേമാരി തന്നെയാണ്. എല്ലാ പരിസരമൊക്കെ ഇതുപോലെ കാട് എന്ന് പറയാൻ പറ്റില്ല, മരുഭൂമി പോലെ അങ്ങനെ കിടക്കുക കേട്ടോ. കടൽ തീരല്ല, മുമ്പ് കടലായ സ്ഥലമാണെന്ന് ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പം അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ ചാനലിനെ നിങ്ങളാരും മറക്കരുത്, നമുക്കൊരു കട്ട സപ്പോർട്ട് തരണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ ബെല്ലൈക്കണം നമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് വരുമ്പോൾ ഒക്കെ ഓരോ മഹാന്മാരെ അടുത്ത് നമ്മൾ പോകുന്ന സമയത്തും അതിൻ്റെ വീഡിയോസ് വരും. ആ വീഡിയോസ് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബെല്ലൈക്കണം നമർത്തിക്കൊള്ളുക. നിങ്ങളെ വിലപേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം പലരും പലതും എന്നോട് പറഞ്ഞതുകൊണ്ട് എനിക്ക് മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടോ, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഏകദേശം ഉപ്പാപ്പാൻ്റെ ഹദ്രത്തിൽ മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട്. ഈ വിളവുകൊണ്ട് കഴിഞ്ഞാൽ ഉപ്പാപ്പാൻ്റെ ഹദ്രത്തായി കേട്ടോ. അപ്പം ഏർവാടി വരുന്നവരൊക്കെ ഇവിടെയും വന്നിട്ട് പിന്നെ സിയാർത്ത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അടാഞ്ചേരി പാപ്പാൻ്റെ ഹദ്രത്തിലും വന്നിട്ട് സിയാർത്ത് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ പരിസരത്ത് തന്നെയാണ്. ബസ് കൊണ്ടുവന്ന് അവന്നാലും കുഴപ്പമൊന്നുമില്ല, ബസ് പോണ റൂട്ടാണ്. ബസ് പോയാൽ കണ്ടില്ല ഞങ്ങൾ, അത് വാൽനോക്കം ബസ്സാണ് കേട്ടോ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുന്നുണ്ട് ഒരു പച്ചക്കളർ ബസ് വാൽനോക്കം പോണ ബസ്സാണ് കേട്ടോ. ആ ബസ്സിൽ വന്നിറങ്ങിയാലും മതി, ഒരു ഫുൾ ടൈം ഇല്ലാന്നു. പക്ഷേ തിരിച്ചു വരുമ്പോൾ പിന്നെ ഓട്ടോ വേണ്ടി വരും. ഓട്ടോക്കെ അത്ര 70 രൂപയെ 80 രൂപയാണെന്ന് തോന്നുന്നു ഓട്ടോക്ക്. ഇതാ കാണുന്നതാണ് പാപ്പ തങ്ങളുടെ പിന്നെ മക്കാമ ഷെരീഫ് കേട്ടോ. അവിടെയാണ് അവർ അന്തി ഉറങ്ങുന്നത്. മുമ്പ് ഇത് പിന്നെ
ഷീറ്റായിരുന്നു, ഇപ്പോൾ അല്ല ഷീറ്റ് ഈ ഇതല്ല, ഇതുപോലെ അല്ലായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. മുമ്പ് ഉണ്ടായിരുന്നത് ഈ അടിയിൽ വെച്ച് തകരേണ്ട ഷീറ്റില്ലേ, ഈ സൈഡിൽ കെട്ടിയിരിക്കുന്നത് അതായിരുന്നു മേലെ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണത് ഒന്ന് ഉഷാറാക്കി, ആരോ ഒന്ന് വന്നിട്ട് ഒന്ന് ഉഷാറാക്കേണ്ടത്. അത് ഈ ഇവിടെ വന്ന് എന്തെങ്കിലും വിഷയം പറഞ്ഞു അതിന് കിട്ടുന്നവർ, അത് സഫലീകരിക്കുന്നവരാണ് പാപ്പാൻ്റെ. അപ്പോൾ ഇതാണ് പാപ്പാൻ്റെ മക്കാമ്. അപ്പോൾ അവിടെ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട്, മുഹമ്മദ് ബദറുദ്ദീൻ എന്ന്. അത് എനിക്ക് വിശ്വാസയോഗ്യമല്ലാത്തതുകൊണ്ട് ഞാനത് ഒന്നും പറയുന്നില്ല. ഏതായാലും ഏർവാടി വരുന്നവരൊക്കെ പാപ്പാൻ്റെ ഹദ്റത്ത് വരിക, സിയാർത്ത് ചെയ്യുക, പാവപ്പെട്ട എനിക്ക് വേണ്ടി എന്ത് വാങ്ങി ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കണൊക്കെ അമർത്തിക്കോളൂ, ലൈക്കും ഷെയറും ഒക്കെ ചെയ്തോളൂ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തോളൂ, പരിചയമില്ലാത്തവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇൻഷാല്ലാ നമുക്ക് ഇനിയും ഒരുപാട് സിയാറത്തുകളൊക്കെ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന ദുആ വസിയത്തോടു കൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.